السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله العليم قدرة وشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. إني بليت بأربع يرمينني بسهام قوس ما لها تفتير. إبليس والدنيا ونفسي والورى يا رب أنت للخلاص قدير. يدوم بهمان آدر وغل نرانيا أستاذ مار عند الشبدم سويتش كنتريك ينا بريا سودا كالي الله سبحانه وتعالى نملي سنغمتي وندى قبولية الله سنغم وماكي نملي لندوم سيگري كمار روك آدنيك لوكم اندى يوثتين دا يوثتل اپل بكشاتي سمسكار تسنه هيچ گوند دنیا بي اندى پرأي اندى اير نايمشيك لوكت ولا تسنه هيچ گوند آخرم اندى لر ساشد لوكم اندى اندى چند بودوم بوديوم وندى خردیان ترنگل اندى يدتو بوئي كوندي ريكينا ودو سمية ثان نام اللام رو جيوية كوندي ريكينا. الله سبحانه وتعالى إخلوغة تنّي پيري بلي چدد دنّي دنیا ويانا يتو موشم آي وستو يتو نسارم آي وستو ينّي أرثم ويرينا دنية إننلا پدتّل إننا دنیا ويانا پدن تنّي پرابي گوندد أترماتر نسارم آي إيرو دنیا ويانا بيانتي منشن ننّي أثواني كعيا دا من دفعيك نموي من مدينة بيتي من سبر سمر بيك كعيا. بدينا على نوتي عند غل كومب حبيبا يا بروا جعن سل الله عليه وسلم تانغلة مدينة دا ما ملعل مدو منهم كنعك كتار ما كي ما نبيك دا من دلنغلة مدينة يودل أنور آغ تيند أثما ولليرغل تيرتا حبيب. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ സഹാബാക്കളെ തന്റെ അടുത്തിരുന്നു കൊണ്ട് പറപ്പിടിപ്പിച്ചു കൊടുക്കുകയാണ്. സഹാബാ ഫവല്ലാഹി മൽ ഫഖ്റ അഖ്ഷ അലൈക്കോ സഹാബത്തെ സഹാബത്തെ ഞാൻ നിങ്ങളുടെ മേൽ ദാരിദ്ര്യം ഭയക്കുന്നില്ല സഹാബാ. എനിക്ക് നിങ്ങളുടെ മേൽ ദാരിദ്ര്യത്തെ പേടിയില്ല സഹാബാ. വലാക്കിന്നി അഖ്ഷ ഇലൈക്കോ ഞാൻ നിങ്ങളുടെ മേൽ പേടിക്കുന്നത് എന്താണെന്നറിയോ? അന്തുബ്സത ദുനിയാ ഈ ദുനിയാവ് നിങ്ങളുടെ മേൽ വിശാലമായാൽ അത് ഞാൻ പേടിക്കുന്ന സഹാബാ. كما بسطت على من كان قبلكم നിങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിൻ ഈ ദുനിയാവ് വിശാലമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും ഈ ദുനിയാവ് വിശാലമായാൽ. സഹാബത്തെ സഹാബത്തെ അല്ലാഹുവിൻ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ് സഹാബാക്കൾക്ക്. ഫതനാഫസുഹാ കമാ തനാഫസുഹാ
അവരെ മത്സരിച്ചതുപോലെ നിങ്ങളും ഈ ദുനിയാവിന് വേണ്ടി മത്സരിക്കുമത്രേ അങ്ങനെ മത്സരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ നശിപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങളും നശിച്ചു പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു സഹാബ എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ കുറിച്ചൊന്നും നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടില്ല അതേനല്ലേ നമ്മുടെ ഈ വെട്ടത്തൂര് നിൽക്കുന്ന ഈ പ്രദേശത്തുള്ള ഒരാളും ഇന്ന് ദാരിദ്ര്യപ്പെട്ട് കിടക്കുന്നില്ല ആരും പട്ടിണി കിടക്കുന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ കേരളക്കരയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഇന്ന് ഐശ്വര്യപൂർണ്ണമായി ജീവിക്കാം ഒരാളും പട്ടിണി അറിയാത്തവരാണ് നമ്മളൊക്കെ നമ്മൾക്ക് ഓർഗാനൈസേഷൻസുകളുണ്ട് അസോസിയേഷൻസുകളുണ്ട് ഒക്കെ നമ്മളെ സഹായിക്കാൻ ഇങ്ങനെ നിൽക്കുക പക്ഷേ ഏറ്റവും കൂടുതൽ പട്ടിണി സഹിച്ചത് ലോക നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദുൻ നബവിയിലേക്ക് പോവുകയാണ് അല്ലാഹുവിന്റെ റസൂൽ മസ്ജിദുൻ നബവിയിലേക്ക് പോകുമ്പോ തന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമയുടെ വീട് മസ്ജിദുൻ നബവിയുടെ അടുത്താണ് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ആ വഴിയിലൂടെ നടന്നു പോകുമ്പോ തന്റെ ഫാത്തിമയുടെ പിഞ്ചോമന മക്കൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് കരയാ തന്റെ പിഞ്ചോമന മക്കൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് കരയാ അല്ലാഹുവിന്റെ റസൂൽ അവരോട് ചോദിക്കുകയാ മോളെ ആയിഷ നിന്റെ മക്കള് നീ കരയുന്നത് കാണുന്നില്ല ആയിഷ പാല് കൊടുക്ക് ആയിഷ മക്കൾക്ക് അവർ കരയുന്നത് നീ കേൾക്കുന്നില്ല ആയിഷ അല്ലാഹുവിന്റെ റസൂലിന്റെ അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ വീട്ടിന്റെ അകത്തടങ്ങളിൽ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരയുകയാ അല്ലാഹുവിന്റെ റസൂലിന്റെ മഗ്ദിയായ അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ണമായ മകള് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കരയാ ഇങ്ങനെ എന്റെ ഉപ്പായോട് കാര്യം പറയും എന്റെ ഉപ്പയോട് എങ്ങനെ എന്റെ മക്കള് കരയുന്ന കാരണം ഞാൻ പറഞ്ഞു കൊടുക്കും വീണ്ടും അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാ മോളെ ഫാത്തിമ നിന്റെ മക്കള് നീ കരയുന്നത് കാണുന്നില്ല ഫാത്തിമ നിന്റെ കൽബ് മരവിച്ചു പോയോ ഫാത്തിമ നിന്റെ ചോരയിൽ പിറന്ന നിന്റെ മക്കള് കരയുന്നത് നീ കാണുന്നില്ല ഫാത്തിമ അവർക്ക് പാല് കൊടുക്ക് മോളെ കണ്ണു തുടച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്തേക്ക് വന്നുകൊണ്ട് പറയുകയാ റസൂലേ ബാപ്പാ ഞാൻ എന്റെ മക്കൾക്ക് മുല കൊടുക്കാഞ്ഞിട്ടല്ല ബാപ്പാ എന്റെ മക്കളുടെ ചുണ്ടിൽ ഞാൻ എന്റെ മാറിടം വെച്ച് കൊടുക്കുമ്പോൾ എന്റെ മക്കൾ എന്റെ മാറിടത്തിൽ നിന്ന് പാലിന് പകരം വരുന്നത് രക്തമാറസൂലേ ബാപ്പാ പട്ടിണിയായിരുന്നു ബാപ്പാ ഒരുപാട് കാലമായി ഭക്ഷണം കടിച്ചിട്ട് ബാപ്പാ എന്റെ മനതലത്തിൽ എന്റെ മാറിടത്തിൽ രക്തമാണ് വരുന്നത് ബാപ്പാ എന്റെ പിഞ്ചോമന മക്കളുടെ ചുണ്ടത്തിന്റെ മാറിടം വെച്ചു കൊടുക്കുമ്പോ ബാപ്പാ എന്റെ മാറിടത്തിൽ നിന്ന് വരുന്നത് പാലിന് പകരം രക്തമാ തന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ കരയുന്നത് സഹിക്കോ പ്രവാചകനെ പ്രവാചകനെ സഹിക്കോ തന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ കരയുന്നത് വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് റസൂൽ ഒരു ജോലി അന്വേഷിച്ചു പോവുകയാണ് പ്രവാചകൻ അങ്ങനെ വഴിയിൽ വെച്ച് ഒരു അറാബിയെ കാണുക അറാബിനോട് ചോദിക്കുകയാണ് മനുഷ്യ നിങ്ങളുടെ തോട്ടത്തിൽ എനിക്കൊരു ജോലി തരുമോ മനുഷ്യ നിങ്ങളുടെ തോട്ടത്തിൽ എനിക്കൊരു ജോലി തരുമോ മനുഷ്യ ആ മനുഷ്യൻ അറിയില്ലേ വരുന്നത് ലോക നേതാവ് തങ്ങളാണെന്ന് ഈ മനുഷ്യൻ അറിയില്ല ആ മനുഷ്യൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ നിനക്ക് ജോലി തരാം നീ ഈ കാണുന്ന എന്റെ തോട്ടം നീ നനച്ചു തന്ന ഞാൻ നിനക്ക് ഓരോ ബക്കറ്റ് വെള്ളത്തിന് മൂന്ന് കാരക്ക് വീതം ഞാൻ നിനക്ക് തരാം അല്ലാഹുവിന്റെ റസൂലിനെ സന്തോഷമായി എങ്ങനെ സന്തോഷമാകാതിരിക്കും അല്ലാഹുവിന്റെ റസൂല് തന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ വീട്ടിൽ പട്ടിണിക്കിട്ടല്ലേ പോന്നിട്ടുള്ളത് അല്ലാഹുവിന്റെ റസൂൽ വേഗം ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് കിണറ്റിന്റെ അരികിലേക്ക് ഓടുകയാ അല്ലാഹുവിന്റെ റസൂൽ ഓടുകയാ അങ്ങനെ ഒന്നും രണ്ടും മൂന്നും ബക്കറ്റ് എടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ വെള്ളം കോരിട്ട കൃഷിക്ക് ഇങ്ങനെ നനക്കുമ്പോ സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ കരങ്ങളിൽ നിന്ന് ആ ബക്കറ്റ് അങ്ങ് താഴെ വീഴുകയാ
അനറബിക്ക് ദേഷ്യം പിടിച്ചു മുഖത്തിട്ടൊന്ന് കൊടുത്തു പ്രവാചകന്റെ അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിച്ചു ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിച്ചു ആ മനുഷ്യൻ പോലും അന്തം പൊട്ടി എന്തുകൊണ്ട് പ്രവാചകൻ അല്ലാഹുവിന്റെ റസൂലിനെ ആ മനുഷ്യൻ അറിയില്ലത് പ്രവാചകനാണെന്ന് എന്തൊരു മനുഷ്യൻ മുഖത്തടിച്ചിട്ട് പോലും എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പുഞ്ചിരിക്കാം ഇദ്ദേഹത്തിന്റെ ഹിമ്മത്ത് വളരെ വലുതാ എത്രമാത്രം ക്ഷമയാണ് ഈ മനുഷ്യൻ അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ഓടുക തന്റെ വീട്ടിലേക്ക് ആ മൂന്ന് ഈത്തപ്പഴ കൊണ്ട് തന്റെ മഹതിയായ തന്റെ മകളായ ഫത്തിമത്തിൽ ഫത്തിമ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് സഹോദരങ്ങളെ പ്രവാചകന്റെ വിശപ്പ് പ്രവാചകനൊക്കെ വിശപ്പ് സഹിച്ചിട്ടുണ്ട് മഹദിയായ ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ വിശപ്പ് സഹിച്ചുകൊണ്ട് ഇങ്ങനെ പോവാ ദിവസങ്ങളായി ഭക്ഷണം കടിച്ചിട്ട് എന്തെങ്കിലും ഈ വീട്ടിലുണ്ട് കടിക്കാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയോട് ചോദിക്കാണ് മഹദിയായ ആയിഷ എന്തെങ്കിലും കടിക്കാനുണ്ട വീട്ടിൽ അവിടുന്ന് പറയാണ് അല്ലാഹുവിന്റെ റസൂലേ മൂന്ന് ദിവസമായിട്ട് ഈ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ല നബിയേ ഇന്ന് രാവിലെ ഒരു ചെറിയ കാരക്കയുണ്ടായിരുന്നു നബിയേ ഈ വീട്ടില് അതും ഒരു ഫക്കീർ എന്നിലേക്ക് കടന്നു വന്നപ്പോ ഞാനത് ദാനം ചെയ്തു നബിയേ ഞാനത് ദാനം ചെയ്തു റസൂലേ അല്ലാഹുവിന്റെ ഹബീബ് എന്നോട് പറഞ്ഞുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയാണ് ആയിഷ കരയല്ലേ ആയിഷ ഞാനിന്ന് സുന്നത്ത് നോമ്പ് പിടിച്ചു കൊള്ളാം ആയിഷ ഞാനിന്ന് സുന്നത്ത് നോമ്പ് എടുത്തുകൊള്ളാം ആയിഷ എനിക്ക് ഭക്ഷണം വേണ്ട ആയിഷ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുത്തെ ഭാര്യ പറയാണ് അവിടുത്തെ അല്ലാഹുവിന്റെ റസൂല് ഭാര്യയോട് പറയാ പട്ടിണിയുടെ പേരിൽ നോമ്പ് നോറ്റു പ്രവാചകൻ പട്ടിയുടെ മേൽ നോമ്പ് നോറ്റു പ്രവാചകൻ സഹോദരങ്ങളെ അല്ലാഹുവിന്റെ റസൂല് വഫാത്താകുന്നത് റബീഉൽ അവ്വൽ 11-ന്റെ തലേ ദിവസം 12-ന്റെ തലേ ദിവസം രാത്രി ഇരുള് തുടങ്ങിയിരിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂല് ആയിഷ റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ആയിഷ മോളെ ആയിഷ എന്താണ് ആയിഷ വിളക്ക് കത്തിക്കാത്തതെന്തേ ആയിഷ രാത്രി ഇരുളകി തുടങ്ങിയില്ലേ ആയിഷ എന്തുകൊണ്ട് വിളക്ക് കത്തിക്കുന്നില്ല ആയിഷ അല്ലാഹുവിന്റെ റസൂലിനോട് മഹദിയായ ആയിഷ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറയാ നബിയേ വിളക്ക് കത്തിക്കാൻ വിളക്കിൽ എണ്ണയൊഴിക്കാൻ എണ്ണയില്ല നബിയേ എണ്ണയില്ല നബിയേ കത്തിക്കാൻ വിളക്കിലൊന്ന് ഒഴിക്കണമെങ്കിൽ എണ്ണ വേണ്ട റസൂലേ അത് അങ്ങയുടെ വീട്ടിലില്ല നബിയേ അല്ലാഹുവിന്റെ റസൂൽ അത് കേട്ടപ്പോ അവിടുന്ന് പറയാ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് പ്രാർത്ഥിച്ചതും അത് തന്നെയല്ലേ അവിടുന്ന് പ്രാർത്ഥിച്ചതും അത് തന്നെയല്ലേ അല്ലാഹുവിന്റെ റസൂൽ ദിനേന പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ലേ അല്ലാഹുമ്മഅഹീനീ മിസ്കീനാ വഅമിതിനീ മിസ്കീനാ വശുർലീ ഫീ സുംറത്തിൽ മസാകീയേ അല്ലാ നീ എന്നെ ഒരു മിസ്കീനായി ജീവിപ്പിക്കണേ നീ എന്നെ ഒരു മിസ്കീനായിട്ട് മരിപ്പിക്കണേ നാളെ സുവർഗലോകത്ത് നാളെ മഹ്ശറയിലെ മിസ്കീന്മാരുടെ നേതാവായിട്ട് നീ എന്നെ എത്തിക്കണേ അല്ലാ എന്നവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല സഹോദരങ്ങളെ ആ ഹബീബ് മരിക്കുമ്പോ ആ ഹബീബിന്റെ വീട്ടിൽ കത്തിക്കാൻ വിളക്കിൽ എണ്ണ പോലുമില്ലാത്ത പ്രവാചകന്റെ വീട് അള്ളാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അവസ്ഥയാണ് നമ്മൾ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലൊക്കെ അവിടുത്തെ സഹാബാക്കളൊക്കെ പയറിൽ കല്ല് വെച്ച് കെട്ടിയിട്ടാണ് യുദ്ധത്തിന് പോയി എന്ന് പറഞ്ഞ നമ്മുടെ മക്കളൊക്കെ മദ്രസയിൽ നമ്മുടെ ഉസ്താദുമാര് പറഞ്ഞു കൊടുക്കുമ്പോ നമ്മളെ മക്കള് ചോദിക്കൂല്ലേ ഉസ്താദേ എന്ത് വിശപ്പാണ് ഉസ്താദേ ഇത് വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുമോ ഉസ്താദേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ എന്ന് ആധുനിക തലമുറ ഉസ്താദുമാരോട് ചോദിക്കുമ്പോ മുഅ്മിനെ നീ ഒന്നും വിശപ്പറിഞ്ഞിട്ടില്ല മുഅ്മിനെ നിനക്കെന്താണെന്ന് വിശപ്പറിയില്ല മുഅ്മിനെ വിശന്നാൽ
അല്ലാഹുവിന്റെ റസൂലും അവിടുത്തെ സഹാബാക്കളും ഷഹബ് അബി താലിബിന്റെ തൈവരയിലെ പച്ച പുല്ലും പച്ച 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 കാണുന്ന പച്ച മരങ്ങളിലെ ഇലകളും തിന്നിട്ടാണ് അല്ലാഹുവിന്റെ റസൂലും അവിടുത്തെ സഹാബാക്കളും ജീവിച്ച് ചരിത്രം പറയുന്നുണ്ട് പുല്ലുകളിലൂടെ നടന്നു പോകുന്ന പുഴുക്കളെ കാണുമ്പോ സഹാബാക്കളെ ആ പുഴുക്കളെ എടുത്തു തിന്നാൻ മത്സരിക്കുമായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു സഹോദരങ്ങളെ സഹാബാക്കളൊക്കെ പച്ചില ഭക്ഷിച്ചിട്ട് അവിടുത്തെ കാഷ്ടങ്ങൾ പോലും അവിടുത്തെ ആടിന്റെ പോലെയായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തി വെക്കുമ്പോ അവിടുത്തെ വിശപ്പ് എത്ര കഠിനമായിരുന്നെന്ന് നിങ്ങൾ ഒന്ന് ആലോചിക്കും സഹോദരങ്ങളെ വിശപ്പ് എന്താണെന്ന് അറിയില്ല മാനവികതയുടെ പ്രവാചകൻ ഒരിക്കലും ഒരു കൊട്ടാരത്തിലല്ല ജീവിച്ചത് ഇത്രമാത്രം പ്രയാസം പ്രവാചകൻ സ്നേഹിച്ചിട്ടുണ്ട് ദുനിയാവ് എന്ന് പറയുന്നത് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ജയില് പോലെയാണ് പ്രയാസങ്ങൾ ഉണ്ടാവും പ്രതിസന്ധികൾ ഉണ്ടാവും അവൻ അതൊക്കെ തരണം ചെയ്തുകൊണ്ടായിരിക്കണം അവന്റെ ഇഹലോക അവസാനം വെടിഞ്ഞുകൊണ്ട് ആഖിറ ലോകത്തിലേക്ക് അവനെ യാത്രയാകേണ്ടത് അല്ലാഹുവിന്റെ റസൂലൊക്കെ അത്രമാത്രം സഹിച്ച് വളരെ സഹിച്ചുകൊണ്ടായിരുന്നു പ്രവാചകൻ ജീവിച്ചു ഇൻഷാഅല്ലാഹ് കുറച്ചൊരു കഥ കൂടെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലും മദീന പള്ളിയിൽ ഇങ്ങനെ കടക്കുകയാണ് മഹാനായ ഉമറത്തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് കടന്നു വരിക അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് മഹാനായ ഉമറത്തങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വളരെ സുഖസുന്ദരമായി ഈന്തപ്പനെ കൊണ്ടുണ്ടാക്കിയ പായയിൽ ഇങ്ങനെ കടന്നുറങ്ങുകയാണ് അല്ലാഹുവിന്റെ റസൂൽ ഉമറത്തങ്ങൾ പൊട്ടി പൊട്ടി കരയാ കുറച്ചപ്പുറത്ത് നിന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു ഞാൻ എണീറ്റപ്പോ നീ കരയുന്നതാണല്ലോ കണ്ടത് എന്തിനാ ഉമറ നീ കരയുന്നേ അവിടെ നിന്നുള്ള റസൂലിനോട് മഹാനായ ഉമറ തങ്ങൾ മറുപടി പറയാം കിസ്റയുടെയും റോമയുടെയും ചക്രവർത്തി പട്ടം അലങ്കരിക്കുന്ന ചക്രവർത്തിമാർ കിടന്നുറങ്ങുന്നത് പൊട്ടിന്റെയും സ്വർണത്തിന്റെയും പരവതാനിയിലല്ലേ നബിയേ പക്ഷേ അങ്ങ് കിടന്നുറങ്ങുന്നതോ ഈന്തപ്പനെ കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ ഈ പായയിലല്ലേ നബിയേ അങ്ങ് ഞങ്ങളുടെ രാജകുമാരല്ലേ നബിയേ ഈ മദീനയുടെ രാജകുമാരല്ലേ നബിയേ അങ്ങ് കടന്നുറങ്ങുന്നത് എങ്ങനെ ഈന്തപ്പനെ കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ ഈ ചെറു പായയിലാണെന്നറിഞ്ഞപ്പോ ഈ ഉമറിന്റെ കൽബ് പിടഞ്ഞു പോയി ഈ ഉമറിന്റെ നെഞ്ചകം പിടഞ്ഞു പോയി അല്ലാഹുവിന്റെ റസൂലിനോട് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു കൊടുക്കുക അവിടുന്ന് വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പുറത്ത് തട്ടിയിട്ട് പറഞ്ഞ വർത്താനാണ് അവിടുന്ന് പറഞ്ഞ വർത്താനാണ് ദുനിയാസിജുൽ മുഅ്മിനു വൽ ജന്നതു കാഫിർ സഹോദരങ്ങളെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് പരിപാടികളും മറ്റു പ്രോഗ്രാമുകളൊക്കെ ഇവിടെ നിന്ന് അവതരിപ്പിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ സമയത്തിന്റെയും ഒക്കെ പരിധി കാരണം ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മളൊക്കെ നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതം ഒഴിവാക്കുക ദുനിയാവിന്റെ പരമാവധി നമ്മൾ ഒഴിവാക്കുക ആഖിറത്തിന് വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നങ്ങൾ നമ്മൾ ചെയ്യുക ആഖിറത്തിലതാണ് ഒരു ശാശ്വതമായ ജീവിതം ഇതുവരെ ഒരു നൈമിഷികമാണ് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ജീവിതം മാത്രമാണ് ഈ ദുനിയാവ് എന്ന് പറഞ്ഞ ഒരു ശവ അതിനെ തേടുന്നവൻ നായിയെ പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളൊക്കെ ആഖിറ ജീവിതം ഭസ്മമാക്കിയിട്ട് നാളത്തെ പരലോക ജീവിതം സുന്ദരമാക്കാൻ നമ്മുടെയൊക്കെ മനസ്സിനും നമ്മുടെയൊക്കെ ശരീരത്തിനും അല്ലാഹു ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ശുക്രൻ ജസീല വറക്കല്ലാഹു ഫീക